തൃക്കരത്തിൽ വടികുലുക്കി പട്ടുടുപ്പും കുടുക്കയുമായി മധുകുടിച്ച് പൈതാഹം തീർത്ത് കാര്യസാധ്യത്തിന് മുമ്പനായി വരും ശ്രീവിഷ്ണുമായും. ഇത്തലത്തിൽ അടിയാറിഞ്ഞ് കർമ്മം തന്ന് സങ്കൽപ്പിക്കുമ്പോൾ വട്ടവും വാശിയും കൂടാതെ വന്ന് സർവരും വന്ന് വശമായിരിക്കാം. ദൈവമായ നമോസ്തുതി നമോസ്തുതി ദയാനിധേ വിഷ്ണുമായ നമോസ്തുതി 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 കൃപാകര രണ്ടുപേരുടെ സമയം നല്ലതല്ല. പിന്നെന്ത് അതായത് ഉണ്ണിസന്താനത്തിന് രണ്ടുപേർക്കും ശനി ഉണ്ടായിരുന്നു. ആ ശനിയുടെ സമയത്ത് ഉണ്ണിസന്താനങ്ങൾക്ക് കഷ്ടനഷ്ടമേറിയുണ്ടായിരുന്നു. അത് മാറി ഇപ്പൊ ഉണ്ണിസന്താനങ്ങൾക്ക് വ്യാഴം പ്രസാദിച്ചു നിൽക്കുന്ന സമയാ. അപ്പോ ഉണ്ണിസന്താനങ്ങൾ ആ കഷ്ടനഷ്ടങ്ങള് ഞാൻ തീർത്തു വേണം. അതല്ലേ കാര്യം അല്ലേ? നിങ്ങളുടെ വീട്ടിലും പേരെന്താ ഉണ്ണി? അല്ല, ഞാൻ ആറ് കടന്നു പോയാൽ ഈ മലയാളം മണ്ണ് വിട്ടു പോയാ ഒക്കെ ആറ് കടന്നു പോയെന്ന് തുല്യല്ലേ. ഞാൻ പിന്നെ മണലാരിന്റെ ചില കണക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇല്ല. ഉണ്ണിസന്താനം ഈ ദേശം വിട്ട് മണലാരിന്യത്തിലേക്ക് ഏതെങ്കിലും ദിക്കിലേക്ക് പോയിട്ടുണ്ടോ എന്നാ എന്റെ ചോദ്യം വരാ. അതല്ല ഞാൻ ഉന്നോട് ചോദിച്ചേ. അതുകൂടാണ്ട് ഒരു സ്ത്രീ സംബന്ധമായിട്ട് പ്രാർത്ഥനാ വിഷയം വന്ന് എന്ത് വിടുന്ന മുൻപുള്ളത് ഇപ്പോഴത്തെ കണക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നൊരു പ്രാർത്ഥനാ സങ്കല്പം വന്നുണ്ട്. അതായത് ഇപ്പോ ഏതെങ്കിലും സന്തുബന്ധു മിത്രാദികൾ ഉണ്ണിസന്താനത്തിന്റെ നാലാമേട സംബന്ധമായിട്ട് പിതാവിന്റെ കാലത്തോ ഉണ്ണിസന്താനങ്ങള് ആ വെള്ളി സംബന്ധമായിട്ടോ മണ്ണ് സംബന്ധമായിട്ടോ എന്തെങ്കിലും തർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരു പ്രാർത്ഥനാ സങ്കല്പം വെച്ചതാണ്. അതോ ചോദ്യം കപ്പലിലായിരുന്നു ജോലി. അപ്പോ അതുമായിട്ട് അതിന് ഇവിടെ വീട്ടിൽ നാട്ടിലൊരു ബന്ധമുണ്ടായിരുന്നു. ഒരു അപ്പൊ അതിന് എല്ലാ ഒക്കാർക്കും ചെയ്തു കൊടുത്തിട്ട് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവര് എനിക്കെതിരെ കൊറേ കാര്യങ്ങൾ അതിന് അവിടുന്ന് നിനക്കതിൽ പങ്കുണ്ടോ? പങ്കുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പങ്ക് ആ സമയത്ത് അത് തന്നെ പറഞ്ഞുള്ളൂ. നിനക്കതിൽ പങ്കുണ്ടോന്നോ ചോദിച്ചുള്ളൂ. അതായത് ഇവരെ കൂട്ടി യോജിപ്പിക്കാം, മനസ്സിലായില്ല? നീ ഇപ്പൊ ചെയ്യുന്ന കർമ്മം അങ്ങനല്ലേ, കൂട്ടി വിളക്കലല്ലേ അല്ലേ? നീ ചെയ്യുന്ന കർമ്മം കൂട്ടി വിളക്കലല്ലേ, അതുപോലെ തന്നെ ഇതൊരു കൂട്ടി യോജിപ്പിക്കലല്ലേ. അങ്ങനെ നിനക്കതിൽ പങ്കുണ്ടോയോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ.
പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അത് പറയല്ലേ. നിന്റെ ചങ്ങാതിക്ക് വേണ്ടി ഇവിടെ ഒരു നിന്റെ ഭാഷയിൽ തന്നെ പറയാം, ഒരു ഒരു ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടാ നീ. ഇങ്ങനെ അവന് ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് എഴുതിയതിൽ എന്റെ പേര് അവന് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇവരെ കാണാനോ ഇവരോട് വചനുണ്ടാവാനോ അല്ലെങ്കിൽ ഇവര് തരുന്ന പൊരുള് കൊണ്ടുകൊടുക്കാൻ അങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ട് നീ നിന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നല്ലേ ഒത്താശ ചെയ്ത് കൊടുക്കല, അങ്ങനെ തന്നെയല്ലേ അല്ലേ അല്ലേ ഇത് പറഞ്ഞിട്ടുണ്ട് അതിനോട്. ഇപ്പറഞ്ഞ അല്ലെ ഇവിടെ അവരെ യോജിപ്പിക്കാൻ നോക്കി തന്നിട്ട് നടന്ന യോജിപ്പിക്കാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. അത് പ്രായം കൂടിയ സ്ത്രീ. അപ്പൊ പിന്നെന്തിനാ നീ ഇത് ഇങ്ങനെ ചെയ്തു കൊടുത്ത്? അവന്റെ ആവശ്യം നടക്കാൻ ഒരു കാര്യം കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടേ കൊടുത്തു. നല്ല കാര്യം ഉണ്ടായിരുന്നു. നടന്ന അവന്റെ കാര്യം ജോലിയൊക്കെ ഒഴിവാക്കി വന്നപ്പോ അലങ്ങി ഇരിക്കുക. അപ്പൊ ചില ഉണ്ണികളോട് കളിച്ചാലേ അങ്ങനെ ഇരിക്കും, മനസ്സിലായ മനസ്സിലായ. ചില പെൺസന്താനങ്ങളൊക്കെ കളിക്കുമ്പോ നോക്കി കളിച്ചില്ലേ ഇരിക്കുന്നതെല്ലാം നശിപ്പിച്ചു കളയും അവര്, മനസ്സിലായ. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനാ സങ്കല്പം വന്നിട്ടുണ്ട്. തല്ലൂട്ടുണ്ടാ നിങ്ങള്? തല്ലൂട്ടുണ്ടാ? നന്നായിട്ടുണ്ടാ? അപ്പൊ ഇതിന്റെ വഴി വന്നതാ ഇതൊക്കെ, മനസ്സിലായ. സ്നേഹബന്ധമാണ്. അപ്പൊ അതും ശരി. ഇതും ഇതിൽ ആരെങ്കിലും ഇടന്നിൽ നിന്നുണ്ടാ നിനക്ക് വേണ്ടിട്ട് ഇതിന് കിട്ടാ? ഉണ്ടാ? ആ മതി മതി. അപ്പൊ പിന്നെന്താ നീ ഇല്ലാന്ന് പറഞ്ഞു? ഇതിനെ നിനക്ക് കൂട്ടി യോജിപ്പിച്ചറിയാൻ ഇടനിലായിട്ട് നിന്റെ ചങ്ങാതിമാരാരെങ്കിലും നിന്നിട്ടുണ്ടോന്നാ ചോദിച്ചുള്ളൂ. അല്ലെങ്കിൽ ഈ ഉണ്ണിയുടെ ചങ്ങാതിമാരാരെങ്കിലും നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്ക ഇത്രയും വരെ കൊണ്ട് നിർത്താനായിട്ട് ആരെങ്കിലും ഇടനിൽ നിന്നിട്ടുണ്ടോന്ന് ചോദിച്ചുള്ളൂ. മനസ്സിലാവണ്ട? അപ്പൊ ഭവന സ്വന്തല്ലേ? ഇപ്പൊ ഉള്ളത് സ്വന്തം. ഒരു വർഷമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി. എന്തെങ്കിലും പിഴവുണ്ട കണക്കിൽ? വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ആ അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചോദിച്ചു എത്ര പേരുണ്ട് ഭവനത്തിന്? രണ്ട് കുട്ടികളും. അപ്പോ നാല് പേരുടെ പേരില് അയ്യഞ്ച് കർമ്മം, ആ പെൺസന്താനത്തിന്റെ പേരിൽ അഞ്ച് കർമ്മം. മനസ്സിലാവണ്ട? ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുവരാ, ഒരു സ്ത്രീ പ്രതിമയെ കൊണ്ടുവരാം. നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തിരുന്നുള്ള മണ്ണ് നിങ്ങളുടെ നാല് പേരും, അതായത് രണ്ട് സന്താനങ്ങളുടെ പേരും നിങ്ങളുടെ പേരിലും കർമ്മം പ്രവർത്തിക്കാം. മനസ്സിലാവണ്ട? എന്റെ കർമ്മം കഴിഞ്ഞിട്ട് ദേശത്തെ ശൂലക്കാരനും ദേശത്തെ അച്ഛനും കർമ്മം ഞാൻ പറയാം. മനസ്സിലാവണ്ട? എന്റെ കർമ്മം കഴിഞ്ഞ് ആ ദോഷം തീർത്തിട്ട് എന്റെ ദേശത്ത് ഉണ്ണിസന്താനത്തിന്റെ ദേശത്ത് ശൂലക്കാരനും ഉണ്ണിസന്താനത്തിന്റെ ദേശത്ത് എന്റെ അച്ഛനും, അതായത് അവർക്ക് രണ്ടുപേർക്കുള്ള കർമ്മം ഞാൻ പറയാമെന്ന്. മനസ്സിലാവണ്ട? അത് മുടക്കം കൂടാതെ കണ്ട് ഒരു ആറുമാസം കാലം നീ പ്രവർത്തിച്ചേക്കാം. മനസ്സിലാവണ്ട? നിന്റെ നക്ഷത്രം കൊണ്ടും ഈ ഉണ്ണിസന്താനത്തിന്റെ നക്ഷത്രം കൊണ്ടും സമയം നല്ലത്. പക്ഷേ നീ എടുത്തു വെച്ചൊരു പണിയുണ്ടല്ലോ, അതായത് ആ പെൺസന്താനം മോഹിച്ചത് ആ ഉണ്ണിനെ കിട്ടാൻ വേണ്ടിട്ട്. അത് നടന്നില്ല. അപ്പൊ എന്തുണ്ടായി? നീയല്ലേ ഒരു ദൂതനായിട്ട് നിന്ന്, മനസ്സിലായില്ല? ഇത് കൊണ്ടുകൊടുക്കലും പറയലൊക്കെ നീയല്ലായിരുന്നു. അപ്പൊ നീയായിട്ടല്ലേ അത് ഒരു ഇടനില നിന്ന് കാര്യങ്ങൾ പറയാനും അതിന്റെ ആ കടലാസ് കൊണ്ടുകൊടുക്കാനൊക്കെ നിന്നത് നീയല്ലേ? അപ്പൊ നിനക്ക് ആദ്യം വെച്ച് നീ ഞാൻ മിണ്ടാതിരുന്ന് എന്നെ മോഹിപ്പിച്ചു, എനിക്കത് കിട്ടില്ല. അപ്പൊ നീ ആയിട്ടല്ലേ കൊണ്ടുവന്ന്? അപ്പൊ നിനക്കിരിക്കില്ല ആദ്യത്തെ വില്ലം വേല. മനസ്സിലാവണ്ട? വാങ്ങിച്ചു വെച്ചോ എല്ലാ കാര്യമുണ്ടാവും. നീ അത് തീർക്കാക്കണ്ട. ഉണ്ണി ഏതില്ലത്തും പോയാലും ശരിയാവില്ല. അങ്ങനെ പ്രാർത്ഥന വെച്ചിട്ട് അപ്പൊ എനിക്ക് കിട്ടില്ല ആ മുതലും നശിച്ചു പോണം. അതുപോലെ തന്നെയല്ലേ ഉണ്ടായിരുന്ന കർമ്മം, അതൊക്കെ വിട്ട് പറഞ്ഞു തിരിഞ്ഞ് കിടക്കണമെന്നുണ്ട. നിനക്കിത് വന്നു ചേർന്നുകൊണ്ട് നീ അതിൽ പെട്ടില്ല, ഏതിൽ അലയേണ്ടി വന്നില്ല. എന്നാലും കുറച്ച് ദോഷം നിനക്ക് ഇരിക്കണ്ടേ? അതുണ്ടാവില്ലല്ലോ, അത് ഇതിന്റെ പ്രവൃത്തിയാണ്. മനസ്സിലായില്ല? മനസ്സിലാവില്ല. അതായത് നിനക്ക് നിന്റെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരു ആണിന്റെ സുഖം അനുഭവിക്കാൻ ഒരു ആൺസംസാരത്തിനെ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് ആ കണ്ടു മോഹിച്ചിട്ട് അത് കിട്ടാണ്ട് വരുമ്പോഴുള്ള ഒരു വേവലാതിയാ. മനസ്സിലാവണ്ട? അതുകൂടാണ്ട് ആ പെൺസന്താനം യൂണിസന്താനത്തിന്റെ കർമ്മ മേഖലയിൽ നിന്ന് കുറച്ച് വെള്ളിയൊക്കെ കിട്ടുന്നു നിശ്ചയിച്ചു, പാങ്ങം പറ്റാക്കി നിർത്താന്ന് നിശ്ചയിച്ചു. പക്ഷെ അത് നടന്നില്ല. മനസ്സിലാവണ്ട?
എന്താ കാര്യം അതല്ല ഞാൻ പറഞ്ഞേ ഉന്നിതന്താനങ്ങള് ഈ മണ്ണില് എന്തൊക്കെ ഏത് സമയത്ത് ചെയ്ത് മുന്നിയുടെ സമയം നല്ലതാണെങ്കിൽ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല മനസ്സിലാവണ്ട സമയം മോശമാവുന്ന സമയത്ത് ഈ ഒരിക്കൽ ചെറിക്കുട്ടി എവിടെയൊക്കെ നീ ചെയ്തു വെച്ച പ്രവർത്തിയൊക്കെ തിരിച്ച് നിനക്ക് അനുഭവിക്കേണ്ടി വരും അതപ്പുണ്ടായേ ആ പെൺസന്താനം അപ്രകാരം ചെയ്തു വെക്കേണ്ട പ്രവൃത്തിയാണ് അന്ന് നിന്റെ സമയം നല്ലതായിരുന്നു അത് കഴിഞ്ഞപ്പോ ചെനി വന്നു അപ്പൊ നിനക്ക് കിട്ടാവുന്നൊക്കെ കിട്ടി ഇപ്പൊ രണ്ടുപേരുടെ സമയമാരും അപ്പൊ കർമ്മം പ്രവർത്തിച്ചോ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുവരെ നിന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുവരെ ഒരു മധു ഒരു കോടിയാട ഒരു ഒരു പാത്രം നെയ്യ് നീ കൊണ്ടുപോ ഞാൻ തീർപ്പുണ്ടാക്കി തരാം മതിയാ അതായത് ആ പെൺസന്താനത്തിന്റെ ദോഷം തീർത്തു കഴിഞ്ഞാൽ നിന്റെ പകുതിക്ക് മേലെ അതിന്റെ അപ്പുറത്ത് നിന്റെ ദോഷം തീർന്നു മനസ്സിലാവുണ്ട് അത് ദോഷം തീരാത്തോളത്തോളം കാലം ഉന്നിസന്താനങ്ങൾ തമ്മിൽ ഒരു മുറിയറയില് ഒരു നാൽക്കാൽപ്പീഠത്തിൽ തല്ല് തന്നെയാണ് അതൊരു തല്ലുണ്ട കൈവയ്ക്കാറുണ്ട് അങ്ങോട്ട് എന്തെങ്കിൽ പറഞ്ഞോ എല്ലപ്പോഴും ഒരാണ് ഒരു പെൺസന്താനത്തിന് കൈ വയ്ക്കാം പെൺസന്താനത്തിന് ആൺസന്താനം കൈ വയ്ക്കാന്നുള്ളത് നല്ലൊരു കാര്യമല്ല മനസ്സിലാവണ്ട എന്തിനാ ഒരു മെയ്യും മനസ്സായിട്ട് പരസ്പരം സ്നേഹങ്ങളും പരിഭവങ്ങളും പരാതികളും പങ്കുവെച്ച് ഉള്ളത് കൊണ്ട് അന്നം കഴിച്ച് സന്തോഷമായിട്ട് ഒരു ഭവനത്തിൽ തങ്ങിപ്പാർക്കാൻ വേണ്ടിയിട്ടാ മാതാവായാലും പിതാവായാലും ഒരു പെൺസന്താനത്തിന് ആൺസന്താനത്തിന് ചേർത്ത് വെക്കുന്നത് അവിടെ തല്ലും തകരാറുണ്ടാക്കാനല്ല മനസ്സിലാവണ്ട അപ്പൊ അത് ഉണ്ടാവണം എന്തുകൊണ്ടാണെന്നറിയോ പണ്ട് ചെയ്തു വെച്ച പ്രവൃത്തി ഉന്നതില് ഒരു ഇടനില നിന്നുള്ളൂ മനസ്സിലായില്ല ഒരു വഴിമരുന്ന് ഇട്ട് കൊടുത്തു വഴി ഒന്ന് പറഞ്ഞു കൊടുത്തു മനസ്സിലായ ആ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ആ ഒരു തെറ്റ് അനുഭവിക്കേണ്ട ഉന്നില്ല ഇന്ന് തുടക്കം കുറിച്ച് അത് വേണ്ട അത് ഞാൻ തീർപ്പുണ്ടാക്കിത്തരാം നിന്റെ കഷ്ടനഷ്ടം ഞാൻ തീർക്കുന്നു അല്ല നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തിരുന്നുള്ള മണ്ണെടുത്തും തരാൻ പറഞ്ഞു നിനക്കും കൂടി പ്രവൃത്തി ചെയ്തു വെച്ചാൽ നീയല്ലേ അതിനെ കൊണ്ട് കാണിച്ചു കൊടുത്തതിന് തുല്യം നീയല്ലേ നിന്നേ മനസ്സിലായി ഇതിങ്ങനെ ഒരു പുണ്യുണ്ട് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നീയല്ലേ അത് 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 അതുകൊണ്ടല്ല അപ്പൊ കിട്ടിയത് നിനക്ക് സമ്മാനം അപ്പൊ ഇതൊന്ന് പ്രവർത്തിച്ചോളാൻ പറ ഞാൻ വഴി ഉണ്ടാക്കി തരാം ഒരു സ്ത്രീ പ്രതിമ ഭവനത്തിന്റെ നാല് ഭാഗത്തിരുന്നുള്ളും ഒന്ന് അതായത് ഉണ്ണിസന്താനങ്ങളുടെ പേരിൽ നാലും ആ പെൺസന്താനത്തിന്റെ പേരിൽ നിന്ന് അഞ്ച് കർമ്മം പ്രവർത്തിച്ചു ഇതിനു മുമ്പ് എന്റെ ഇല്ലത്ത് വന്നിട്ടുണ്ടാ അത്രയും മതി എന്നിട്ട് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് നീ പ്രവർത്തിച്ച എനിക്ക് വേണ്ടി നക്ഷത്രം എന്ന് പറഞ്ഞ നിന്റെ പുണ്യുടെ ഇപ്പൊ സമയം നല്ലതാ ഉന്നിസന്താനത്തിന് രണ്ട് കറുത്തതിനും കൂടി കഴിയുണ്ട് അതായത് മേടമാസം കഴിഞ്ഞ് മേടം തീരാറുണ്ട് ഇടവമാസം തീരുന്നതോടുകൂടി മിഥുനമാസം അഞ്ചാം തീയതി ആകുമ്പോഴേക്കും നിശ്ചയിച്ച് കൊടുക്കാം ഞാൻ എന്നിട്ട് മറ്റൊരു ഇല്ലത്തൊക്കെ പോയതല്ല എൻ്റെ പോത്തുംപുറത്തിരിക്കുന്ന എല്ലാ ഇല്ലത്തും നീ പൊക്കോ ഓരോ ഇല്ലത്തിനും അതിൻ്റെതായ ഞാൻ നിന്നോട് പറഞ്ഞ കർമ്മം കൂടി പ്രവർത്തിച്ചന്ന് അതുമില്ല സങ്കടപ്പെടണ്ട ഞാൻ തീർപ്പുണ്ടാക്കി തരാം എന്റെ കാച്ചോട്ടിലേക്ക് വന്നില്ലേ നീ എല്ലായിടത്തും പോയി പണിക്കരില്ലത്തും പോയി അത് കഴിഞ്ഞ് എവിടൊക്കെ പോത്തും പുറത്തിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ കയറി എന്നിട്ടൊന്നും നടന്നില്ല അതങ്ങനെ ഉണ്ടേ ചില ഇല്ലത്ത് ആദ്യം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാക്ക് പറഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കൊടുക്കാന്നോ അല്ലെങ്കിൽ അവിടെ പോവാന്ന് പറഞ്ഞിട്ട് നീ അതിലും ഇതിലും കൂടുതൽ അവിടെ കൊണ്ടു കൊടുക്കണമെന്ന എന്നിട്ട് നടന്ന നടന്നില്ല അപ്പൊ ഞാൻ ആ പത്ത് കർമ്മല്ലേ പറഞ്ഞുള്ളൂ
അല്ലേ? അല്ല, യുണിക്കോട് പത്ത് കർമ്മല്ല ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല. അല്ല, ചോദിക്ക്, പത്ത് കർമ്മ പറഞ്ഞു, അത് ചെയ്തില്ല, പിന്നീടാണ് പറഞ്ഞത്. അല്ല, അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ല ഉണ്ണി, പത്ത് കർമ്മല്ലേ പറഞ്ഞു. ആ പത്ത് കർമ്മത്തിന് എത്ര വെള്ളി വരും ഉണ്ണിയെ? ഇത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനത് തീർപ്പുണ്ടാക്കി തരാമെന്നും പറഞ്ഞു. ഞാനത് അത് കേട്ട് ഉണ്ണി അങ്ങോട്ട് പോയി. പിന്നെ ഉണ്ണിക്ക് ഇത്ര ഇല്ലത്തൊക്കെ പോയിട്ടും ഉണ്ണിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല അല്ലേ? അല്ല, സങ്കടപ്പെടണ്ട, ഞാനേ അങ്ങനത്തെ ഒരു മുതലാ ഉണ്ണിയെ മനസ്സിലാക്കി വെച്ചോ. നിന്നെ പോലെ ഓരോ ഉണ്ണികളും എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഞാനത് തീർപ്പാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാണ്ട് തീർപ്പാക്കില്ല. ഉണ്ണിനിക്ക് പത്ത് വെള്ളി നിന്നിട്ടുണ്ടെങ്കിൽ 50 വെള്ളിക്കപ്പുറത്ത് നിനക്ക് ഞാൻ നിനക്കുന്നല്ല, ഏത് ഉണ്ണികൾക്കും ഞാൻ പ്രവർത്തിച്ചു കൊടുക്കും. എന്നെ കബളിപ്പിച്ചാൽ അതുപോലെ തന്നെ തിരിച്ചും അതേ നാണയത്തിൽ ഞാൻ കണക്ക് പറയുന്ന ഒരേ ഒരു മൂർത്തി ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടെങ്കിൽ ചാത്തൻ എന്ന ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലാവണ്ടാ? ആനന്ദിച്ചാലേ ഞാൻ ആനന്ദമൂർത്തിയാ, ഇല്ലെങ്കിൽ അപരാണ്ട മൂർത്തിയാ. മനസ്സിലാവണ്ടാ? പറഞ്ഞു കേട്ടണ്ടാ ഉണ്ണിയെ, ആനന്ദിച്ചാൽ ഞാൻ ആനന്ദമൂർത്തിയാണ്. നീ ഇന്നതുള്ളൂ അതെനിക്ക് തന്നതേ, ഇത്രേ ഉള്ളൂ ഞാൻ തരാം. പിന്നെ എനിക്ക് നടപടി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ട് ഞാൻ കൂടെ നിൽക്കുന്ന കരുവ, അല്ലെങ്കിൽ ഉണ്ടല്ല അതിന്റെ അപ്പുറത്ത് ഞാൻ കണക്ക് പറഞ്ഞു വാങ്ങിക്കും എത്ര കാലം ചെന്നാലും. ഇപ്പം തടുക്ക പായൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല അല്ലേ? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് പറഞ്ഞിട്ട് വേണ്ട ഈ കാര്യം. അല്ല, ഇത്ര കലഞ്ഞിട്ട് നടക്കണില്ല, അത് തന്നെയാ ഞാനും പറഞ്ഞു. സമാധാനമില്ല. അല്ല, ഒരു കാര്യം ഉണ്ണി നിശ്ചയിച്ച് നടന്നാലല്ലേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ, അതില്ലാന്നാ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഉണ്ണികൾക്ക് തമ്മിൽ സന്തോഷം ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഒരു കാര്യം നടന്നിട്ട് അതിന്റെ ഒപ്പുള്ളക്ക് ഉണ്ണികൾക്കൊക്കെ കയറി പോകേണ്ട കാര്യമൊന്നും ഞങ്ങളെ മാത്രം എന്താ ഇങ്ങനെ ഇട്ട് വലയക്കണം എന്നല്ലേ നിശ്ചയം? ഞാൻ തന്നെ ഇട്ട് വലയക്കണം, അറിയാണ്ട് വേണ്ടത്. അല്ല, ഉണ്ണിനെ ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല, രണ്ടുപേരും കേക്കലല്ല പറയണ്ട. ഉണ്ണിയുടെ സമയം നല്ലതാ, നിങ്ങളുടെ സമയം നല്ലതാ. ഉണ്ണിയെ രണ്ടുപേരും കൂടി 15 15 30 കർമ്മം പ്രവർത്തിച്ചോ, രണ്ടുപേരുടെ ചിത്രം കൊടുത്ത്, രണ്ടുപേരുടെ പുസ്തകത്താളിന്റെ അക്കം എഴുതി കൊടുത്തോ, നിനക്ക് പോകേണ്ട ദിക്ക് എഴുതി കൊടുത്തോ, ഒരു പിടി വെള്ളി രണ്ടുപേരും ഒരു കടലാസുണ്ടിൽ പോകേണ്ടതായ കാര്യം എഴുതി കാഞ്ഞിട്ട്, നിനക്ക് പോകേണ്ട ദിക്കും എഴുതി കാഞ്ഞിട്ട്, അതുപോലെ തന്നെ നിന്റെ വയസ്സ്, നക്ഷത്രം, പഠിച്ച വിദ്യ, ഇനി പഠിക്കേണ്ട കാര്യം കൂടി എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി കാഞ്ഞിട്ട് ഒരു കടലാസുണ്ടിൽ എഴുതാം. അവസാനമായിട്ട് നിനക്ക് കയറി പോകേണ്ട പുസ്തകത്താളിന്റെ അക്കം എഴുതാം. എന്നിട്ട് ഒരു നീലപ്പൊട്ടിലായിട്ട് നീ പൊതിഞ്ഞു വെച്ചോ. എന്റെ ഇല്ലത്തും എന്റെ പണിക്കരില്ലത്തും രണ്ടാമത്തെ കറുത്ത ദിനത്തിന് ഞാൻ അന്നം വിഭവമായി കഴിക്കുന്നത് സത്യമാണെങ്കിൽ, എന്റെ അച്ഛന്റെ ഉച്ചയൂണം കഴിഞ്ഞ് ഞാൻ പണിക്കരില്ലത്തും ഇവിടെയും നാനാജാതി മതക്കാരോട് എന്റെ മാതാവ് നിന്ന് കുറുവിടി എന്ന ആയുധം തല്ലിക്കലിക്ക് ഞാൻ ബദലുണ്ടാവണമെങ്കിൽ മൂന്നാമത്തെ കരത്തതിന് ഞാൻ എല്ലാം പറ്റുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അവിടെ ആറുകടത്തെ, നിന്നെ ഞാൻ അവിടെ സുഭിക്ഷമായിട്ട് സുന്ദരമായ ഇല്ലത്ത് ഞാൻ ഇരുത്തി തരും. അതെന്റെ വാക്കാ, അതിന്റെ അപ്പുറത്ത് വാക്കല്ല. അപ്പോ എന്റെ കർമ്മം കഴിഞ്ഞിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഈ ഉണ്ണിയുടെ പേരില് ശൂലക്കാരന് ഒരു ഇളനീര് കൊണ്ട് അട്ടം കഴിച്ചിരിക്കാം, ഒരു ചെറുനാരങ്ങ കൊണ്ട്, എത്ര വയസ്സായുണ്ടോ അത്തരം വയസ്സുള്ള ചെറുനാരങ്ങ കുത്തി കോർത്തേക്കാം. ഈ ഒരു പിടി വെള്ളി മഞ്ഞപ്പൊട്ടില് എന്റെ ഗുരുഭവനപുരിയിലെ വെണ്ണക്കാരന് പൊതിഞ്ഞു കെട്ടി വെച്ചേക്കാം. വ്യാഴം 11 നിനക്ക് ദോഷങ്ങളൊന്നുമില്ല. ഈ ഉണ്ണിയുടെ ദോഷം കുറച്ച് ഞാനായിട്ട് വരുത്തി വട്ടം വെച്ച് നിർത്തുക, അറിയാണ്ട് വേണ്ട. ആള് ഞാൻ ആളറിഞ്ഞിട്ട് തന്നെ പറയുള്ളൂ, ഞാൻ കളിക്കുന്നത് കളിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞിട്ടേ കളിക്കുള്ളൂ. ഇപ്പൊ നീ തിരിഞ്ഞും മറിഞ്ഞും അവസാനം എന്റെ തിരുമുമ്പിൽ വന്നു നിന്നു. രണ്ട് കറുത്ത ദിനം അതിന്റെ അപ്പുറത്ത് പോവില്ല. അതായത് മേടം കഴിഞ്ഞു, എടവമാസം കഴിഞ്ഞു, മിഥുനമാസം 12 നീ മലയാള ദേശത്തുണ്ടാവില്ല. നീ പറഞ്ഞ
മഞ്ഞു മഴ മാറിയുള്ള ഇല്ലത്ത് നിന്നെ ഞാൻ കയറ്റിയിരുത്തുന്നു. അതെന്റെ വാക്ക. ആ ഉണ്ണിറങ്ങിക്കോ, ഉണ്ണി വ്യാഴം പതിനൊന്നിലാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ആ വെണ്ണക്കാരന് ഗുരുഭവനപുരി ഒരു പിടി വെള്ളി പൊതിഞ്ഞ് മഞ്ഞപ്പെട്ടിൽ വെച്ചോളാം പറഞ്ഞതല്ല, നിനക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ തടസ്സം കൂടി നിന്നെ വട്ടം വയ്ക്കണ്ടേ, അന്നാലല്ല അതൊരു പൂർണ്ണതയെ ഉള്ളൂ. അത് കഴിഞ്ഞ് രണ്ട് ചെമ്പോലത്തക്കടെ രണ്ടുപേർക്കും തരാൻ കർമ്മം കഴിഞ്ഞു. നീ പൊക്കോ, ഇതെന്റെ വാക്ക മനസ്സിലാവുന്ന, നീ സങ്കടപ്പെടണ്ട. അതായത് എന്നെ മോഹിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ട് നീ എന്നെ ഗവനിക്കാതെ കണ്ട് മറ്റില്ലത്ത് പോയി എനിക്കെന്തോരം സങ്കടം ഉണ്ണിയേ. ഇല്ലേ, നീ ഒന്നും തന്നില്ല. ഇപ്പൊ ആ ഉണ്ണിയുടെ എന്താ പറഞ്ഞ, രണ്ടു വട്ടമായിട്ട് തന്നാ മതി. ആ ഉണ്ണിയുടെ കട്ട മറിഞ്ഞിട്ടാ മനസ്സിലാവണ്ട, ഞാൻ അങ്ങനത്തെ കരുവാ. എന്റെ കയ്യിൽ ഇതുള്ളൂ, ഞാൻ തന്നേക്കാം. മനസ്സിലാവണ്ട, അങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് സങ്കടമില്ല. എന്റെ കാര്യം കേട്ട് തരാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്റെ വെല്ലുവിളി നിന്റെ ഭവനത്തിൽ കൊണ്ടുവച്ചിട്ട് നീ എന്നെ കബളിപ്പിച്ച് മറ്റൊരില്ലത്ത് പോയിട്ട് അവിടെ നടക്കുന്ന ചോദിച്ചാ അവിടെയും ഇവിടെയൊക്കെ ഞാൻ തന്നെയാ. ആറ് നാഴിക്ക് നൂറ് വേഷനിക്ക്. നീ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഇത്തിരി കഴിയുമ്പോൾ ഞാൻ വേറെ ഇല്ലത്ത് കാണാൻ വേണ്ടി, അതാണ് എന്നെ മായക്കാരനെന്ന് വിളിക്കുന്നത്. പൊക്കം കുറഞ്ഞായിക്കോട്ടെ, ഞാൻ അങ്ങനത്തെ ഒരു മുതലാണ്. നീ പോയിട്ട് വാ, കാര്യം പറഞ്ഞു. എന്നെ രണ്ട് കറുത്ത ദിനം, അതിൻ്റെ അപ്പുറത്ത് പോവില്ല. എൻ്റെ വാക്ക, നീ കർമ്മം കഴിഞ്ഞ് നീ എഴുതി കുറിച്ച് വെച്ചൊക്കെടല്ലാത്തുണ്ടല്ലോ ഓരോ ദിനം. ആപത്തില്ല, കാര്യങ്ങൾക്കൊരു തടസ്സം. അതിനാണ് ഞാൻ ശൂലക്കാരനെ പിടിക്കാൻ പറഞ്ഞത്, മനസ്സിലാണ്. എന്നി രണ്ട് കറുത്ത ദിനം, മേടമാസത്തെ തീരാനാണ്. ഇടവും കഴിഞ്ഞ് മിഥുനമാസം പത്ത് കഴിഞ്ഞാൽ ഒന്നിനെ ഈ ദേശത്ത് നിന്ന് ഞാൻ ആ ദേശത്ത് എത്തിച്ചേരാം. രണ്ടുപേർക്കും ഒരു ഏഴ് ദിനത്തിലെ വ്യത്യാസമുണ്ട്, രണ്ടുപേർക്കും പോകാൻ. ആദ്യം മുന്നേ പോകുള്ളൂ, അതും എൻ്റെ വാക്ക. ഭവനത്തിന്റെ തിരുമുമ്പിൽ ഒരു മണ്ണ് കൊണ്ടുണ്ട്. ഇന്ന് തൊട്ട് ഒരു ഉണ്ണി അറിയാൻ പാടില്ല പോണ കാര്യം. മനസ്സിലാവണ്ട്, എത്ര ഉണ്ണികളോട് നീ കെട്ടിക്കോട്ടിച്ചു. അല്ല മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു ചില ഉണ്ണികളൊക്കെ ഒരു പ്രാർത്ഥന വെക്ക പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണ്ട. അതെ ഏറെ എന്നെക്കാളേറെ അതും വെക്കിന്റെ എന്റെ അടുത്താ. അപ്പൊ എനിക്കൊരു കോപം നിക്ക നിന്നോട്, അപ്പൊ എനിക്ക് എന്തുണ്ടാവും, നിന്നെ ദ്രോഹിക്കാൻ ഉണർവ് കൂടുതലുണ്ടാവുള്ളൂ. മനസ്സിലാവണ്ട, എന്റെ അടുത്ത് പ്രാർത്ഥന വെച്ചത് ഏറെ പെൺസന്താനങ്ങളാ. നീ പോവാൻ പാടില്ല എന്ന് പറഞ്ഞു, അതെന്താ കാര്യം? അപ്പൊ എല്ലാ കടലാസുണ്ടും കിട്ടി അടുത്ത ദിനം പോകുമ്പോ പോയി കഴിഞ്ഞിട്ട് അറിയാൻ പാടുള്ളൂ ഉണ്ണിയെ. മനസ്സിലാവണ്ട, അത് ഇതിന്റെ കുറെ ദോഷങ്ങൾ നിനക്കും കൂടി വന്ന് ഭവിക്ക. മനസ്സിലായ, രണ്ട് നിന്റെ ദോഷം കൊണ്ടല്ല, നിന്റെ സമയം നല്ലതാ. അപ്പൊ നീ രണ്ടുപേരും ഇന്ന് ഇവിടെ വെച്ച് പറഞ്ഞേക്കണം പോകുന്നതായ വിവരം. ആ അറിയിപ്പ് പോയി കഴിഞ്ഞിട്ട് അറിയാൻ പാടുള്ളൂ. ആ വാഹനത്തിൽ കയറി ആ മഞ്ഞുമഴ മാരിയുള്ള ദിക്കിൽ ചെന്നിറങ്ങിയതിന് ശേഷം മറ്റുള്ള ഉണ്ണികൾ അറിയാൻ പാടുള്ളൂ. മനസ്സിലാവണ്ട, അത്രയും പ്രാർത്ഥനയുണ്ട് നിനക്ക്. എന്താ കാര്യം ഇത്രയും ദ്രോഹം? അത് തന്നെ ഞാനും പറഞ്ഞു, പെൺസന്താനങ്ങൾ അതിന് മുന്നിൽ എന്ന് പറഞ്ഞല്ലോ. പോവാൻ പാടില്ല, രക്ഷപ്പെടാൻ പാടില്ല. വെള്ളി കൊണ്ടായാലും വിദ്യ കൊണ്ടായാലും, വിദ്യക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. മനസ്സിലായ, അത് പ്രാർത്ഥനയാ. ഒരു പെൺസന്താനം നെഞ്ചത്ത് കൈ വെച്ച് പറയാ, ഇത്തിരി പ്രായാധിക്കുന്നു. മനസ്സിലായ, അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. എവിടെ പോണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഇവിടെ അങ്ങനെ എൻ്റെ പണിക്കരില്ലത്ത് ഇങ്ങനെ വിശദീകരണമൊന്നുമില്ല, ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. മനസ്സിലാവണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഉണ്ണി ഏത് ഇരിക്കുന്ന വന്ന് എന്തിനാ വന്ന് ഇന്ന കാര്യമില്ലേ എന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഞാൻ അങ്ങനത്തെ ആളാ. അപ്പൊ നീ ഇപ്പൊ ഒരു ഒരു പെൺസന്താനത്തിന്റെ പ്രാർത്ഥന ഏറെ കാലമായിട്ടുണ്ട്. അതിനാണ് നിന്റെ തിരുമുമ്പിൽ നിന്ന് ഒരു നുള്ളു മണ്ണും ഒരു ഒരു സ്ത്രീ പ്രതിയും കൂടി കൊണ്ടുവരാൻ പറ്റും, തീർത്തു കൊടുക്കാനാണ്. ഭവനത്തിന്റെ തിരുമുമ്പിൽ നിന്ന് ഒരു നുള്ളു മണ്ണ് മതി ഉണ്ണിയെ. മനസ്സിലായില്ല, കടന്നു വരുന്ന കവാടത്തിന്റെ അവിടെ നിന്നായാലും മതി. മനസ്സിലായ, മനസ്സിലായില്ല ഉണ്ണിക്ക് ഒരു നുള്ളു മണ്ണ്, ഒരു സ്ത്രീ പ്രതിമ, അത് കട്ടായ ഒരു പ്രായാധിക്യം.
അമ്പതിന് മുകളിലുള്ള കണക്ക് കൂട്ടിക്കൊണ്ടി എനിക്കാളറിയാം, ഞാൻ ആളെ പറയില്ല. ഇത്രയും പറഞ്ഞ നിന്നോട് ആളെയും കൂടിയും പറഞ്ഞോട്ടെ, അത് ആളെ പറയില്ല. എന്റെ കുടുംബത്തിൽ ഈ ഉണ്ണിടെ ഉണ്ണിടെ അല്ല, ഉണ്ണിപ്പോ വന്നു ചേർന്നിട്ട് എത്ര കാലായി? ഇത് കാലം കുറച്ചായത് ഉണ്ണിയ വിദ്യക്കിരിക്കുന്ന സമയത്ത് മൗഢ്യം വരാം, ഇവിടെ വേദന വരാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എഴുത്തു പരീക്ഷ വരെ പൂർത്തീകരിക്കാൻ പറ്റില്ല ചില സമയത്ത്, അങ്ങനെയൊക്കെ. അതായത് വിദ്യ കൊണ്ടുവരാൻ പാടില്ല, അറിവുണ്ടാവാൻ പാടില്ല, അതിൽ നിന്നും ധനം ഉണ്ടാവാൻ പാടില്ല. അതായത് കർമ്മം, അറിവുണ്ടല്ലേ കർമ്മം ഉണ്ടാവുള്ളൂ, വിദ്യ ഉയർന്നാലല്ലേ എന്തെങ്കിലും കർമ്മം കിട്ടുള്ളൂ, അതിലൊന്നും ഉയരാൻ പാടില്ല. ഓക്കോ സമ്മതിച്ചില്ലേ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പിടി മഞ്ഞപ്പട്ടിൽ ഒരു പിടി വെള്ളി നീ ഉഴിഞ്ഞ് വെക്കേണ്ടതാ. പിന്നെ അതെനിക്ക് പത്ത് നിക്കണം കൂടി ചേർത്തിട്ടാ ഞാൻ പറഞ്ഞേട്ടാ. കടം ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന ആളാ, മനസ്സിലായ? ഞാനെന്താ നിന്നോട് പറഞ്ഞ, രണ്ട് കറുത്തതിനാ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞ കാര്യം നീ നടത്തുന്നില്ലേ, നിനക്ക് അതിനപ്പുറത്തുള്ള വെള്ളി ഞാൻ തിരിച്ചു തരും. ഇതിലും വില എനിക്കൊന്നും പറയാനില്ല. എന്താ മനസ്സിലായില്ല? ഉണ്ണിയുടെ സമയം നല്ലതാണ്, അതെന്തുകൊണ്ടാ കയറി പോവാത്തെന്നറിയോ? ഇതിന്റെ ദോഷം കൂടി പ്രാർത്ഥന കൂടി വന്നത് കൊണ്ടാ. ഇത് പ്രാർത്ഥിച്ചൊന്നല്ലാട്ടാ പറഞ്ഞേ, ഇതിനും കൂടി പ്രാർത്ഥന വന്നോണ്ടാ നീ കയറി പോവാത്തെന്ന്. മനസ്സിലായ? നിന്റെ സമയം നല്ലതാ വ്യാഴം പതിനു, അതുകൊണ്ടല്ലേ ഒരു പിടി വെള്ളി വ്യാഴം പ്രസാദിച്ച് നിക്കണ്. അത് ഗുരു പ്രസാദിച്ച് നിക്കാ, വ്യാഴം പതിനൊന്നിലായിട്ട് ബലവാനായിട്ട് നിക്കാ. അപ്പോ വെള്ളിക്കുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു പ്രാർത്ഥനാ സങ്കല്പം വന്നു ഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഗുരുഭവനപുരിലേക്ക് വെണ്ണക്കാരൻ ഒരു പിടി മഞ്ഞപ്പെട്ടിൽ വെള്ളി പിടിഞ്ഞു വെക്കാൻ പറഞ്ഞു. നിന്നോട് പോകുന്നതിന് മുമ്പ് അവിടെ കൊടുത്തിട്ട് നിന്ന് പൊക്കോന്നില്ല, നിനക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് മുഴുക്കനും ഈ ഉണ്ണിക്ക് വേണ്ടിട്ടാ. മനസ്സിലാവണ്ട? അതായത് എന്നോട് തന്നെ പ്രാർത്ഥന വെക്കണെന്ന്, കാലം കുറച്ചായി എന്ന് പറഞ്ഞില്ലേ? ഈ ഉണ്ണി എവിടെ പോയി നോക്കിയപ്പോഴും പറയണെന്താ, ഒരു സ്ത്രീ സന്താനത്തിന്റെ പ്രാർത്ഥനയുണ്ട്, അത് പ്രാർത്ഥന വെക്കുന്നത് എന്നോട് തന്നെയാണ്. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ വിവരങ്ങൾ മുഴുക്കണം ഞാൻ പറഞ്ഞു, അത് തീർപ്പ് കൽപ്പിക്കാന്നും പറഞ്ഞ് എന്റെ അടുത്ത് പോയിട്ട് മറ്റുള്ള ഇല്ലത്ത് പോയിട്ട് അപ്പൊ എന്ത് ചെയ്യും? അല്ല നീ പറഞ്ഞ ഭാഷയിൽ എല്ലാ ചാത്തന്മാരും കൂടി മുന്നിലും പിന്നിലും വന്നു നിന്ന്. മനസ്സിലായ? രണ്ടുപേരെ ചിത്രം കൊണ്ടുവരാൻ പറയാ, ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുവരാൻ പറയാ, ഭവനത്തിന്റെ തിരുമുമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാൻ പറയാ. പുണ്യസന്താനങ്ങളെ പുസ്തകത്താളിന്റെ അക്കം കൊണ്ടുപോകും, ദിക്ക് എഴുതി കൊടുത്തോ, പോണ്ട ദിക്കും കൂടി എഴുതി കൊണ്ടുപോകും. അതായത് ആ സ്ത്രീദോഷം തീർത്തിട്ടെ അത് കർമ്മം ചെയ്ത് നീറ്റിലൊഴുക്കണം. മനസ്സിലായി? അപ്പൊ എവിടെയെങ്കിലും പൊക്കോട്ടെ, പൊക്കിടത്തിന് ചെയ്തിച്ച് നീറ്റിലൊഴുക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ശാപദോഷം തിരിച്ചു വരില്ല. രണ്ട് കറുത്തതിനാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കറുത്തതിനാ പ്രത്യേകത, രണ്ട് കറുത്ത ദിനത്തിൽ ഞാൻ ഇവിടെയും എന്റെ പണിക്കരില്ല നീ പോയതല്ലേ, അവിടെയും വിഭവമായിട്ട് അന്നം കഴിക്കുന്നു സത്യമാണെങ്കിൽ ഉണ്ണിയെ നിന്റെ കാര്യം ഞാൻ നടത്തി തരും. രണ്ടുപേരും
എന്നോട് അത്രയും പ്രാർത്ഥന വെച്ച അതാണ് ആ സ്ത്രീ പ്രതിമയിൽ നിണമൊഴിച്ച് വന്നിട്ട് ഒഴിക്കലി വിടുന്നതിന് പൊതിഞ്ഞു കെട്ടി എവിടെയെങ്കിലും പൊക്കോട്ടെന്ന് മനസ്സിലായില്ല. ഇരുപത്തേഴ് നക്ഷത്രത്തിന് ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഒരേ ഒരു നക്ഷത്രം ആരുടെയും മോശമില്ല, മുണ്ട് സമയത്തിന്റെ മോശമായിരുന്നു. എത്ര വലിയ കൊടുത്തു? ആ കൊടുത്ത ഉന്നിസന്ധാനത്തിന്റെ അല്ലെങ്കിൽ ആ അധികാരികളുടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ പേരൊന്നും എഴുതി കൊടുത്ത നിനക്ക് പോണ്ട ദിക്ക് എഴുതി കൊടുത്തു. നിനക്ക് പോണ്ട ദിക്ക് എന്ത് കർമ്മത്തിനാന്ന പറഞ്ഞു? എന്ത് കർമ്മത്തിനാന്ന പറഞ്ഞു? അത് അന്നം പാചകുന്ന ആ സ്ഥാനങ്ങൾ എടുത്തു കൊടുക്കുന്ന വസ്തു അല്ലേ? അല്ലേ? അപ്പോ ഭവനത്തിൽ രണ്ടുപേരില്ലേ? നിങ്ങൾ രണ്ടുപേരില്ലേ അല്ലേ? അപ്പൊ ആ മൊത്തം നാല് പേരായില്ലേ? ഒരു കുടുംബല്ലേ? ആ നീ വെള്ളി കൊടുത്ത അധികാരിയുടെ പേരറിയോ? അങ്ങേരുടെ പേര് മൊത്തം അഞ്ച് കർമ്മം പ്രവർത്തിച്ചു അഞ്ചു പേരുടെ പേരില് കേട്ടാ. നിന്റെ ആ പുസ്തകത്താളെ എഴുതി കൊണ്ടുപോലെ ഏതാ പുസ്തകത്താളിന്റെ കോപ്പി, അതും പോണ്ട ദിക്കും. അങ്ങേരുടെ ചിത്രം ഉണ്ടാ അധികാരിയുടെ, മനസ്സിലായി? നീ വെള്ളി കൊടുത്ത ആ മേലാധികാരി നിന്നോട് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ചിത്രം ഞാനുണ്ട്. അതല്ല ഉണ്ണിസന്താനത്തിന്റെ സമയം മോശമായിരുന്നു, കുറച്ച് ഉണ്ണികൾ കയറിപ്പോയാ. അപ്പോ കബളിപ്പിക്കലല്ല, മനസ്സിലായില്ല? അങ്ങനെ നീ ഒരു ഉണ്ണികൾക്കും കയറി പോകാൻ പറ്റില്ല, കബളിപ്പിക്കല്ല. ഈ ഉണ്ണിയുടെ സമയദോഷത്തിന് അവരെ പറഞ്ഞിട്ട് തെറ്റുന്നില്ലല്ലോ. ഈ കടലാസുണ്ടകളൊക്കെ അവിടെ പോയി തരപ്പെട്ട് കാര്യങ്ങളായി വരണ്ടായി. അപ്പൊ അവിടേക്ക് പോണ്ടാ ദിക്കും ആ പുസ്തകത്താളും ഈ പറഞ്ഞ ഉണ്ണില്ല അധികാരി, നിന്നെ കൊണ്ടുപോകാനായിട്ട് രൂപരേഖകളൊക്കെ തയ്യാറാക്കിയ അധികാരി, നിന്റെ കയ്യിൽ നിന്ന് വെള്ളി വാങ്ങിച്ച അങ്ങനെയുള്ള നാമോദയ ഏത് ദിക്കാ ദിച്ച കാര്യങ്ങളൊക്കെ നീ അതൊന്ന് എഴുതി കൊടുത്തു. മൊത്തം നീ പറഞ്ഞ കർമ്മം പ്രവർത്തിച്ചു കേട്ടാ. ഞാനത് തീർപ്പുണ്ടാക്കി തരാം. ആ കർമ്മം കഴിഞ്ഞൊരു ചെമ്പൂരത്തങ്ങളെ തരാം. അധികം വൈകില്ല. അപ്പോ എല്ലാ 7 ദിനം അച്ഛൻ്റെ ആലയത്തിൽ ഒരു കൂളത്തിൻ്റെ കാരം, ഒരു കുടം കണ്ട് നീര്, ഒരു പാത്രം നെയ്യ് കൊണ്ടുപോയിട്ട് നീ കൊടുത്തേക്കാം 7 ദിനം അടുപ്പിച്ച്. മനസ്സിലാവണ്ട? കർമ്മം കഴിഞ്ഞ 7 ദിനം, എൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് 7 ദിനം. അതുപോലെ തന്നെ ആ 7 ദിനം ചൂലക്ക നിൻ്റെ അടുത്ത് മയിൽവാഹൻ്റെ ആസ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങേർക്ക് ഒരു ചെറുനാരങ്ങ കൊണ്ട് ഹാരം കൊടുത്തേക്കും, ഒരു ഇളനീര് ഞാൻ തീർപ്പുണ്ടാക്കിത്തരാം കേട്ടോ. അങ്ങേര് കബളിപ്പിക്കണമെന്നല്ല, പല തിക്കലേക്ക് ഉണ്ണികളെ പറഞ്ഞേറ്റിട്ടുള്ള ഉണ്ണിയാണ്. ഉണ്ണിയുടെ സമയം നല്ലത്, അതെ സ്വാമി പൂജ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെ പേരിലും പൂജ പറഞ്ഞിട്ടുണ്ട്, പിള്ളേരുടെ പേരിലും നിങ്ങളുടെ പേരിലും പൂജ പറഞ്ഞിട്ടുണ്ട്, ചേർത്ത് പൂജ പറഞ്ഞിട്ടുണ്ട്. അങ്ങേരുടെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിട്ട്, അതായത് ഓരോ ദിനങ്ങളും നിന്റെ കാര്യങ്ങൾക്കും നിന്നെപ്പോലുള്ള ഉണ്ണിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ല? അല്ലെങ്കിൽ അയച്ചിട്ടുണ്ട്, അത് വരുന്നവരെ കാത്തിരിക്കലല്ല. അയച്ചു കൊടുത്താൽ അത് എന്തായി എന്തായി എന്ന് ചോദിച്ച് അവരോട് പിന്നെയും പിന്നെയും പറഞ്ഞ് ആ രേഖകളൊക്കെ കണ്ട് തിരിച്ച് ആ രേഖകളൊക്കെ പൂർത്തിയിരിക്കണം. അങ്ങേരുടെ മനസ്സിനകത്ത് ഞാൻ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാ. വരുമ്പോ തിരുമുമ്പ്
ഉള്ളിൽ നിന്ന് ഒരു നുള്ളും മണ്ണും കൂടി കൊണ്ടുപോരുക. നെയ്യ് കൊണ്ടുവരുമ്പോ ഉണ്ണിസന്താനങ്ങളെയും കൂടി ഉഴിഞ്ഞു കൊണ്ടുവരുന്നേക്ക് കൊണ്ടപ്പോ രണ്ട് സ്ഥലത്ത് വെച്ചു വന്നു. ഞാൻ കാത്തിരിക്കാൻ പറഞ്ഞല്ലോ, അപ്പൊ ഉണ്ണിക്ക് നിർത്തി കൂടി, എനിക്ക് നിർത്തില്ല. അല്ല, എനിക്ക് നിർത്തില്ല, ഞാൻ സമയം കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ നക്ഷത്രം മകേരിയാണ്, എനിക്കറിയാം ഇന്ന സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞേക്കേണ്ടി വരും. അപ്പൊ ഉണ്ണി കുറച്ച് ദിനം ഇന്ന സ്ഥലത്തുനിന്ന് പോവാന്ന്. ഇപ്പൊ അവിടേക്കും വിളിക്കണു, ഇവിടേക്കും വിളിക്കണു. ഇപ്പൊ എവിടേക്ക് പോണ്ടേ? വെല്ലില്ലാന്നല്ല പറഞ്ഞു. നടക്കട്ടെ, എന്റെ ഇല്ലത്ത് വന്നിട്ട് കാര്യങ്ങൾ മഞ്ഞാവട്ടെ. ഉണ്ണി പറഞ്ഞ ആ ഭൂഖണ്ഡത്തിലേക്ക് പോവാൻ തടസ്സം ഉണ്ടാവാൻ പാടില്ല ട്ടാ ഉണ്ണിയുടെ ഭാഗത്ത്. അതല്ല, ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടത്തെ കർമ്മം കഴിയാണ്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ അപ്പൊ ഇതുണ്ടാവില്ല അതുണ്ടാവില്ല അങ്ങനെ വരരുത്. രണ്ടു വർഷത്തേക്ക് സാധാരണ രണ്ടു വർഷം കഴിയാണ്ട് അല്ലെങ്കിൽ ഉണ്ണിക്ക് അതും കിട്ടില്ല അതും കിട്ടില്ല. എനിക്ക് അന്നം തന്ന് എന്നെ സന്തോഷിപ്പിച്ചാൽ അത് മുടക്കില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ ക്രിയയ്ക്ക് നിന്നാ മതി. നീ എന്താ പറയുന്നു? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? നീ ഞാൻ എന്തോരം ഇത് കിട്ടിയാലും എൻ്റെ അന്നം കിട്ടിയാലും വേണ്ടാന്ന് പറയില്ല. അതെനിക്ക് തന്ന് എന്നെ എന്നോട് കാര്യം പറഞ്ഞത് തന്നു കഴിഞ്ഞാൽ പിന്നെ മുടക്കം കൂടാണ്ട് നീ ചെയ്തു പോരണം എന്ന് പറയാം. അതായത് നിനക്ക് നീയുള്ള കാലം വരെ ഞാൻ നിനക്ക് മുടക്കം കൂടാണ്ട് തരും എന്ന് ഒരു ഉടമ്പടി എന്നോട് വെച്ചിട്ട് നീ ആ കൃത്യത്തിന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണോ ഞാൻ പറഞ്ഞത്? നീ ഒരു വട്ടം ചെയ്തു, പിന്നെ ചെയ്തില്ല, പിന്നെ ചെയ്തു, അത് നടക്കില്ല. അടുത്ത വർഷം എല്ലാ വർഷവും വർഷവും ഷഷ്ടി വരും. അടുത്ത ഷഷ്ടിക്ക് ചിലപ്പോൾ പെങ്ങളുടെ മോളുടെ കല്യാണം അമ്പതൂടെ മുറക്കാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവണ്ട. എനിക്ക് തന്നു കഴിഞ്ഞാൽ അത് മുടക്കം കൂടാണ്ട് തന്നേക്കണം. ഇപ്പൊ നീ രണ്ടു നേരം ദീപം തെളിക്കുന്ന അതിന് ഞാൻ തെറ്റ് പറഞ്ഞില്ലല്ലോ. അത് മുടക്കം കൂടാതെ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ദിനം എന്തെങ്കിലും കൊലവാലായ്മ വന്ന് 10-16 ദിനം ദീപം മുടങ്ങിയാലും കുഴപ്പമില്ല. മനസ്സിലായില്ല? അന്നം തരാമെന്ന് പറഞ്ഞാൽ അത് അന്നം മുടക്കം കൂടാതെ തരാൻ നിനക്കുറപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ ഞാൻ സന്നദ്ധന. ഇറങ്ങിക്കോ, നീ ഇറങ്ങിക്കോ.
തല്ലും തകരാറിന് അടിയിൽ കിട്ടാം നീ പറഞ്ഞ ചടങ്ങില്. അതല്ലല്ല, ഉണ്ണിര് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞേ, ആ ചടങ്ങിനെ തല്ലും തകരാറുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. ഞാൻ എന്താ പറഞ്ഞേ, നീ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ഒഴിഞ്ഞു മാറി നിന്നേക്കാം. അതല്ല ഞാൻ ഉണ്ണിക്ക് ഒരു മുളം മുമ്പേ ഇറങ്ങി നിന്ന് പറഞ്ഞെന്തിനാ, തല്ലം തകരാറിന് മെടയുണ്ട് ആ ചടങ്ങിൽ പുലർക്കാലാവുന്നതിന് മുമ്പ്. മനസ്സിലായില്ല? അപ്പോ ചങ്ങാതിമാരോടൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞു വെച്ചാ നല്ലതാ. ഒരു സ്ത്രീ പ്രതിമ വന്നിട്ട് ചുവന്നപ്പെട്ടിൽ വരിഞ്ഞു മുക്കി കെട്ടി വെച്ചത് അല്ലാണ്ട് മാർഗല്ലോ. ആളാരെന്നറിഞ്ഞു മനസ്സിലായി. അപ്പൊ പിന്നെ അതെല്ലാം മാർക്കുള്ളൂ. അതായത് ഞാനെടുത്തെന്ന് പറഞ്ഞു, അപ്പൊ എന്ത് വേണം, നിന്നെ കടത്തണം, അത്രേ ഉള്ളു കാര്യം. അതിനാണ് ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് ഒരു ചുമന്ന പട്ടിൽ സന്ധ്യ നേരത്ത് ആ പെൺസന്താനത്തിന് സങ്കല്പിച്ച് പൊതിഞ്ഞു കെട്ടി നീ നിദ്ര കൊള്ളുന്ന മുറിയറയിൽ വെച്ച് ഞാൻ വഴി ഉണ്ടാക്കിത്തരാം. ഏഴ് ദിനം അവിടെ ഇരിക്കട്ടെ. ഒരു ചെറിയ തുണ്ട് കഷ്ണം ഏഴാമത്തെ ദിനെ കൊണ്ട് ഒഴുക്കിൽ വിട്ട പോക്കോട്ടാണ്. അങ്ങോട്ട് പോ, ഞാൻ തീർപ്പുണ്ടായിരിക്കും. ഇതെല്ലാം വെല്ലെടുത്ത് കൊണ്ടുവേണ്ട, എത്ര സ്ഥലത്തുണ്ട്. മൂന്ന് തന്നെയാണ്. ഇനി കൂടുവോ? അപ്പൊ നാല് മൂന്ന് ഏഴായി. എനിക്ക് വിദ്യ എന്നില്ലെങ്കിലും കണക്കിൽ ഞാൻ മിടുക്കനാ. അപ്പൊ നാല് മൂന്ന് ഏഴായി അല്ലേ? അത് മൂന്ന് പറഞ്ഞു, അത് രണ്ട് പറഞ്ഞു, പിന്നെ മൂന്നാക്കി, ഒന്നും കൂടി ചോദിച്ചപ്പോ നാലാക്കി. ഇനി എവിടേക്കാ ഒന്ന് കേക്കട്ടെ. അല്ല മുറിച്ചിട്ടുണ്ടാ, ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറുന്നില്ല. ആരെങ്കിലും മുറിച്ചിട്ടുണ്ടാ, മുറിച്ച് പൊതിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ടാ? അപ്പൊ ആദ്യം പിടിക്ക, അല്ല ആദ്യം എവിടേക്കാ കൊണ്ടുപോകാൻ നിശ്ചയിച്ചേക്കുന്നു? അത് കഴിഞ്ഞ് വേമ്പോ ഇത് പ്രവർത്തിച്ചോ. കൊണ്ടുവരാൻ പറ്റുമോ അവണ്ണി? കൊണ്ടുവരാൻ സമയം മോശമൊന്നുമില്ല, സമയം മാറിയിട്ടില്ല. കൊണ്ടുവരാൻ പറ്റുമോ? ഒന്ന് കൊണ്ടുപോ, ഞാൻ വഴി ഉണ്ടാക്കിത്തരാം. ആ ഞാനൊന്ന് വഴി ഉണ്ടാക്കിത്തരാം. ഉണ്ണിയുടെ പേരിൽ ഒരു അഞ്ച് കർമ്മം പ്രവർത്തിച്ച ആ ഉണ്ണി സന്താനത്തിന്റെ ഒരു ചിത്രം ആ ഉണ്ണിയിൽ കൊണ്ടുപോകാം. ഞാൻ വഴി ഉണ്ടാക്കിയാൽ ആ ഉണ്ണിയോട് സത്യം ഞാൻ പറയാം.
പിന്നെ കഴിക്കില്ല, ഞാനത് തീർപ്പുണ്ടാക്കിത്തരാം. അങ്ങനെ ഉണ്ണിക്ക് ഏത് നേരം ഇതെല്ലാം വേണ്ടു ശരീരത്തിലേക്ക്. ഇതെന്റെ അച്ഛ കയ്യാണ് അല്ല, ആ ഉണ്ണിനെയും കൂടി കൊണ്ടുവാ, ഞാൻ ഒരു വഴി ഉണ്ട്. അതിനെല്ലാം കൂടി ചേർത്താ ഈ ഒരു കാര്യം കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് പുലിയാമ്പുള്ളിയുടെ ഇല്ലത്ത് ഒരു സ്ത്രീ ഒരു കൊക്കടത്തിന് കൊണ്ടുപോയിട്ട് ആ സ്ത്രീ ഒരു സ്ത്രീയുടെ പ്രതിമയും കൊടുത്ത് കഴിഞ്ഞിട്ട് കർമ്മം ചെയ്ത് വെട്ടൊഴിച്ച് തീർപ്പുണ്ടാക്കി തരാം ഞാൻ. അത് കഴിഞ്ഞിട്ട് അശുദ്ധി കഴിഞ്ഞിട്ട് ആ പെൺസന്താനത്തിനടക്കം കൊണ്ട് ഒരു സ്ത്രീ പ്രതിമ രണ്ടാമത് ഇവിടെ ഞാൻ പൂർത്തീകരിച്ചു തരാം. ഇല്ലില്ല, അതുകൊണ്ടല്ല പുലിയാമ്പുള്ളി ഇല്ല തന്റെ ഗാഡിയായിട്ട് തീർപ്പുണ്ടാക്കി കൂടും. ഒന്ന് പോയിട്ടോ ആ പുലിയാമ്പുള്ളിയുടെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ തീർപ്പുണ്ടാക്കി. ഇത് അടുത്ത ചെവ്വയോ അല്ലെങ്കിൽ വെള്ളിയോ ഇതൊന്ന് പോയി തീർപ്പാക്കും. അല്ലെങ്കിൽ അശുദ്ധി കഴിഞ്ഞിട്ട് കൊണ്ടുപോയാലും ഒരേ പെൺസന്താനം അടക്കം കൊണ്ടുപോയിട്ട് തീർപ്പാക്കും. പുലിയാമ്പുള്ളിയുടെ ഇല്ലത്ത് ഒന്ന് തീർപ്പാക്കും. ഒരു മധു ഒരു കുക്കടും കൂടി കൊണ്ടുപോകും. ഇതല്ലാട്ടാ പൂളാരി കുട്ടിച്ചാത്തൻ ശരണം, പൂളാരി കുട്ടിച്ചാത്തൻ ശരണം, ദുരിതനാശക സങ്കടമോചക, ദുരിതനാശക സങ്കടമോചക.